നിങ്ങൾ ബി പി ഷുഗർ കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ കൊണ്ടുവലയുന്നുണ്ടോ എങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട 9 ചെറുധാന്യങ്ങളും 15 പയറുവർഗ്ഗങ്ങളും ചേർന്നുണ്ടാക്കിയ ജീനി കുടിക്കൂ, ആരോഗ്യത്തോടിരിക്കൂ. നമ്മളിപ്പോൾ ജീനി മില്ലറ്റ് ഹെൽത്ത് മിക്സ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പം ജിമ്മിക്ക് കഴിക്കണം എന്നൊരാഗ്രഹം, കാരണം നമ്മൾ കുറേ പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട്. ശരിയാണ്, ഇതിൻ്റെ പ്രോസസ്സ്, എൻറ്റയർ പ്രോസസ്സ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പ്രേക്ഷകർക്ക് ഒരു സംശയം ഉണ്ടാവും. അപ്പം ഞാനിത് ഉണ്ടാക്കി കാണിക്കാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജ്, അതായത് ഒരു 1.5 ഗ്ലാസ് 250 ml വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഒരാൾക്ക് കുടിക്കാൻ പറ്റുന്ന പാകത്തിനുള്ളത് അതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം ഒരു 1.5 ഗ്ലാസ് വെള്ളം, തണുത്ത വെള്ളം, സാധാരണ വെള്ളം എടുത്താൽ മതി. ഒന്ന് എടുക്കാണ് വെള്ളമാണ് നമ്മൾ എന്തായാലും പ്രിഫർ ചെയ്യുന്നത്. 1.5 ഗ്ലാസ്, ഒരു 250 ml ഒരാൾക്ക് കൺസ്യൂം ചെയ്യാനുള്ള പോർഷനാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാഷയുടെ കാര്യമൊക്കെ പറഞ്ഞിരുന്നു, ഒരു 20 ഗ്രാംസിൻ്റെ ഒരു സാഷേ പറഞ്ഞിരുന്നു, അത് ഒരാൾക്ക് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. ആ ഒരു പോർഷനാണ് നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത്. ഒരു 2 ടീസ്പൂൺ അല്ലേ, അല്ല 2 ടേബിൾ സ്പൂണാണ് നമ്മൾ ഇതിനൊക്കെ എടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് മിക്സ് എടുത്തു. ഓക്കെ, തണുത്ത വെള്ളമാണ്, തണുത്ത വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ആവും, സെറ്റ് ആവും അല്ലേ. അതെ, ഇതിനെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പൊടി മൊത്തം ഇതിലോട്ടാണ് കട്ട പിടിച്ചിരിക്കുന്നത്. അത് നന്നായിട്ട് ഇതിലേക്ക് വീഴുമ്പോൾ ചെറുതായിട്ട് കട്ടയൊക്കെ കാണും. അതിനെ നമ്മൾ ഉടച്ചു കൊടുക്കുക, നല്ല രീതിയിൽ ഇതിനെ ഒന്ന് കലക്കി എടുക്കുക, മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ കുറേ നേരം ചെയ്യണോ അതോ പെട്ടെന്ന്? അല്ല, കുറച്ച് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് മിക്സ് ആയിക്കോളും. കട്ടയുണ്ടെങ്കിൽ മാത്രം ഒന്ന് ഉടച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. എനിക്കൊന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ ആണല്ലോ. നമ്മൾ കണ്ടായിരുന്നു എത്ര പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട തരി ഒന്നും കാണത്തില്ല, നല്ല അലിഞ്ഞു ചേരുന്ന ഒരു പോർഷനാണ്. ഇത്രയും നമ്മൾ അലിയിച്ചെടുത്തു കഴിഞ്ഞു. വെള്ളത്തിൽ നല്ലോണം കണ്ടോ, ഇപ്പം തന്നെ നല്ലോണം നല്ല രീതിയിൽ അലിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളിതിനെ ചൂടാക്കാൻ പോവുകയാണ്. നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ കലക്കി വെച്ചേക്കാൻ പാടില്ല, വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടിയും. അതുകൊണ്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് തന്നെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ടേസ്റ്റ് എല്ലാവർക്കും വേണ്ടിയ ഒരു കാര്യമാണ് ടേസ്റ്റ് ബട്ട്സ് അല്ലേ. നമ്മുടെ ആവശ്യത്തിന് ടേസ്റ്റ് നമുക്ക് പലർക്കും, ചിലർക്ക് മധുരമാണ് ഇഷ്ടം, ചിലർക്ക് ഉപ്പാണ് ഇഷ്ടം, അല്ല ഷുഗർ പേഷ്യൻസ് അങ്ങനെയുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഇതിൽ വേറെ ഒന്നും ആഡ് ചെയ്യണമെന്നില്ല. എങ്കിൽ കൂടിയും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജിമ്മിക്ക് ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് മധുരം, ഒരു ചെറിയൊരു പീസ് ശർക്കര ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് മധുരം വേണോ അല്ലേ, അപ്പൊ കുറച്ച് കൂടുതൽ ഇരുന്നോട്ടെ അല്ലേ, വേണോ? എന്നാലും ഒരു പീസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീനി ഉണ്ട്, അതുകൊണ്ട് ഷുഗർ വരുമെന്ന് പേടിക്കണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നുള്ള് ഉപ്പ്, ശകലം ലേശ ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്, ഒരു ടാലി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിനെ ഒന്ന് നല്ല അതെ ആവശ്യം ഉപ്പും മധുരവും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. അത് ആവശ്യം ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചേർക്കണമെന്നില്ല. ഇല്ല, ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു രുചികരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ഇത് നല്ലോണം ഒന്ന് കുറുകി വരും. ഒരാൾക്ക് കൺസ്യൂം ചെയ്യാവുന്ന ഒരു പോർഷൻ, ഏകദേശം ഇങ്ങനെ ഒരുപാട് നേരം ഇത് കുറച്ച് സമയം, ഒരു 10 മിനിറ്റിനധികം, അത്രയൊന്നും വേണ്ടി വരില്ല. അതൊക്കെയും തന്നെ നമ്മൾ ഗ്യാസിൻ്റെ ഇതിനനുസരിച്ചിട്ട് സിമ്മിൽ ലോ ഫ്ലെയിമിൽ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഹെൽത്തി ഫുഡ് എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ പ്രിപ്പയർ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലോണം ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് കുറുക്കി, ഒരു നമ്മുടെ ഒരു പായസപ്പരവം എന്ന് പറയുന്നില്ല, അതിനേക്കാളും കുറച്ചുകൂടി അതെ ജ്യൂസി ആയിട്ടുള്ള ഒരു ഫോമിൽ എടുക്കുക. നമ്മൾ ഒരു എന്താ പറയുന്നത് ഫ്രഷ് ജ്യൂസ് ഒക്കെ അടിക്കത്തില്ലേ, ആ ഒരു പാകത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് തിള വരണം, അതുവരെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട്, കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് കുറുക്കി, നമ്മളതിൽ പനം കർക്കണ്ട ചേർക്കാറുണ്ട്. പനം കർക്കണ്ട ചേർക്കുമ്പോൾ കുറച്ചുകൂടി മധുരം വരും കുട്ടികൾക്ക് കൊടുക്കുന്ന പാകത്തിന്. ഇതിന് നമ്മൾ ശർക്കരയാണ് ചേർത്തിരിക്കുന്നത്. ഈ ഒരു പരുവം മതിയാവും, നമുക്ക് കുടിച്ചാൽ മതി കേട്ടോ. അപ്പം അല്ലാത്തതാണെങ്കിൽ മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി കട്ടിയാക്കി എടുക്കാം. നമുക്കപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്താലോ, നല്ലോണം തിള വന്നിട്ടുണ്ട്.
അപ്പോൾ ജീനി മില്ലറ്റ് ഹെൽത്ത് മിക്സ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഒരാൾക്ക് കുടിക്കാനുള്ള പാകത്തിന് റെഡി ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഗ്ലാസ്സിലേക്ക് പകരുന്നു. ഇത് കഴിഞ്ഞ് ജിമ്മിനെ കുടിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ ജീനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനെ പാത്രത്തിലേക്ക് ഗ്ലാസ്സിലേക്ക് പകരുകയാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. നല്ലോണം ഒരു ഗ്ലാസ് ഫുള്ള് എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് കുടിക്കാനുള്ള പാകത്തിനാണ് നമ്മൾ എടുത്തത്. ജീനിയുടെ കപ്പിൽ തന്നെ കുടിക്കണം എന്നാണ് അല്ലേ? ജീനിയുടെ കപ്പിൽ കുടിച്ചോളൂ, കുടിച്ചിട്ട് പറയൂ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. കുറച്ച് ചൂടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്. അടിപൊളിയാണ്. നേരത്തെ ആ ഒരു മധുരം ചേർത്തല്ലോ, അപ്പൊ ആ ഒരു മധുരം ഉണ്ട്. മധുരം ചേർത്തോണ്ട് തന്നെ ഒരുപാട് ഇഷ്ടമായി. ചെറിയ രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഒരു ശർക്കര ഒരു പീസ് ഇട്ട് കൊടുത്തു മധുരത്തിന് വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഒരു നുള്ളി ഉപ്പ്, ആ ശർക്കരയുടെ ഒരു ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളി ഉപ്പ് ഇട്ടു. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, ബാക്കിയെല്ലാം ജീനി തന്നെയാണ്. എങ്ങനെയുണ്ട്, ഒരു ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ടോ? ഉന്മേഷമൊക്കെ തോന്നുന്നുണ്ട്, അടിപൊളിയാണ്. ബാക്കി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുടിച്ച് തീർക്കണം. അതെ, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ഒരു എന്താ പറയുന്നത്, മധുരം ധാന്യങ്ങളുടെയൊക്കെ ഒരു എസെൻസ് നമുക്ക് നല്ലോണം ഫീൽ ചെയ്യുന്നൊരു പ്രോഡക്റ്റാണിത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു നുള്ള്, അതിൻ്റെ ഒരു മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പാകമാവും. ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ ശർക്കരയൊന്നും ചേർക്കണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല രുചിയാണ്. പിന്നെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് കൂട്ടുന്നു എന്നുള്ളത് മാത്രം. ഇപ്പം എല്ലാവരും ഒരു പ്രോഡക്റ്റ്, ഒരു കെ ജിയുടെ ഒരു പ്രോഡക്റ്റ് എങ്കിലും വാങ്ങി ഒരു മാസം നിങ്ങൾ പരീക്ഷിച്ച് നോക്കണം. പരീക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം നല്ല രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുണ്ടാവും. അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ജീനി മില്ലറ്റ് ഹെൽത്ത് മിക്സ് എന്ന് പറയുന്നത്. എല്ലാവരും പരീക്ഷിക്കുമെന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ വിടവാങ്ങിയാണ്. വീണ്ടും കാണാം. നിങ്ങൾ BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ കൊണ്ട് വലയുന്നുണ്ടോ എങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കണ്ട. 9 ചെറുധാന്യങ്ങളും 15 പയറുവർഗ്ഗങ്ങളും ചേർന്നുണ്ടാക്കിയ ജീനി കുടിക്കൂ, ആരോഗ്യത്തോടെ ഇരിക്കൂ.